വെറും 4-4 സിനിമകൾ കൊണ്ട് ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ള ലോകേഷ് കനകരാജ്. യെസ് നമ്മുടെ ലോകേഷ് ഏട്ടൻ, മൂപ്പറുടെ ബർത്ത്ഡേ ഇന്നാണ്. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ബുധനാഴ്ച ആയിരിക്കാം, അതുകൊണ്ട് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ മാഷപ്പ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ, ഒരു ഡയറക്ടറുടെ പേരില് ഇത്രയും ബർത്ത്ഡേ മാഷപ്പ് വന്നത് എന്റെ അറിവിലില്ല. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെ, അതെ, ഫുൾ നമ്മുടെ ഹീറോസിന് വെച്ചിട്ടാണ് മാഷപ്പ് വീഡിയോസ് നമ്മൾ കാണാറുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ടറുടെ മൂവീസിലത്തെ സീനുകൾ വെച്ചിട്ടായിരിക്കും. ഏറെക്കുറെ ഒരു ഹീറോന്റെ ലെവലിലുള്ള ആൾ തന്നെയാണ്. വെറും 4 സിനിമയും കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ഒരു പേരുണ്ട്. അത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പൊ നിൽക്കുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോന്നൊന്നര റേഞ്ചാണ്. അവിടെ സിനിമയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അതാണ് വസ്തു. അത് അതെങ്ങനെയാണ് ഒന്നും പറയാനില്ല, അതെങ്ങനെയാണ് അതിനെ പറ്റിട്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും അതിന്റെ കുറേയധികം മാഷപ്പ് വീഡിയോസ് ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതിലത്തെ ഒരു മാഷപ്പ് വീഡിയോയുടെ റിയാക്ഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മള് നമ്മുടെ നമ്മള് ഫാൻസ് എന്ന് പറയില്ലേ, നമുക്ക് എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ മാഷപ്പ് വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലത്തെ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ട്. ഇഷ്ടം എന്നല്ല, പുള്ളിയുടെ വർക്ക് കണ്ടിട്ട് എന്താ പറയാ, ഇഷ്ടപ്പെട്ടു പോകും നമ്മൾ. അതായത് പുള്ളിയുടെ സിനിമകളിലെ നായകന്മാരെ ആഘോഷിക്കുന്നതിനൊക്കെ കൂടുതൽ പുള്ളിന്റെ പേര് അല്ലേ എല്ലാവരും എടുത്തു പറയുന്ന കാര്യമാണ്. ലോകേഷ് കനകരാജ് പടം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്യാരണ്ടിയാണ്, അതിനകത്ത് വേറെ തർക്കമില്ല. അപ്പൊ എന്തായാലും മെലിച്ചിട്ടാണ്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോയിൽ കിടക്കാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. ഓക്കെ, അപ്പൊ നമ്മള് ശിവ സ്ക്രിപ്റ്റ് ആൻഡ് കട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ മാഷപ്പ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6 മിനിറ്റ് 20 സെക്കൻഡ് ഉണ്ട് വീഡിയോ. നീ ഇവ്ളോ പഠിച്ചാ പടം എടുക്കുക റെഡി, നീ ഇത്ര പടം അറ്റൻഡ് ആവാ പടം എടുക്കുക റെഡി, ഇവ്ളോ ഷാർട്ട് ഫിലിംസ് പണ പടം എടുക്കുക റെഡി, നീ ഒന്നുമേ ഇല്ല. നമ്മുടെ മണ്ണിരുവാങ്ങൾ ധൈര്യമായിട്ടുള്ളവർക്ക് നീ ട്രെയിൻ ആയിട്ട് ടെക്നീഷ്യൻസ് കണ്ടുപോകുന്നത് ആ നമ്പർ. என்ன பாரு அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? பார்த்துக்கலாம். காலையில இயந்திரத்தனமா விஸ்வரூபம் எடுக்கிற நம்ம சென்னை பெரிய விருந்து சாப்பிடணும்னு ஆசை. கறி பிரியாணி செம்மையா சமைக்கிறோம். அது காலேஜ் டைம்ல கேட்டிருந்த பாடு தான், ஒரு 20 பாட்டிருக்குன்னு நினைக்கிறேன். சிச்சுவேஷனுக்கான சாங்ஸ் இருக்கும். எவ்வளவு சொல்ல முடியுமோ அவ்வளவு சொன்னாங்க. விஷுவலா தான் விஷுவலா எவ்வளவு சொல்ல முடியும் பேச்சு கம்மி பண்ணிட்டு. Rules and regulations engal killa ni james bond da james bond da killa irukku ore yali pi alcoholica nallavana roga kettavana ore yal kettana face irukka mudiyum ungalku irunda
വീർപ്പെടും. இன்டென்ஷன்லி சார் கேரக்டர்ஸ் எழுதும்போது அந்த வேர்ல்டு வந்து கொஞ்சம் விரிவாயிட்டே இருக்கு. சிண்டிகேட்ல அவர் அந்த ஆரிஜின் என்ன வந்து ஏன்னா கீஸ் தி அல்டிமேட் அதுக்கு மேல இருக்கிற எல்லாமே சப்ஸ்டிடியூஷன். இதே பெருசு பண்ண எப்படி இருக்கும் சம்பந்தம் இருக்கு. அவன் பேர் டில்லின்னு சொல்லி வில்லன் சொல்லும்போது ஓ டைரக்ட் கனெக்ஷனா அப்படின்னு சொல்லி யோசிக்கும்போது வந்து என்ன உள்ள போறது போல என்ன பண்ணிட்டு இருந்தா தெரியாது. 3 வருஷம் பேக்கரில் வேலை செஞ்சேன் புரியாது. யாருக்கெல்லாம் சம்பந்தம் இருக்குன்னு கண்டுபிடிக்கலாம். அவனை தவிர வேறு யாரும் ஒன்று சொல்ல முடியாது அப்படிங்கிற ஒரு ஐடியா வந்து அந்த நடந்துக்கு ஆப்பர்ச்சுனிட்டி டு பில்ட் இட். நான் வந்து யூஎஸ் கிளியர் பண்ண பேர் வச்சது மக்கள் தான். நான் இந்த மிஷன் எடுக்கும்போது போலீஸ் டிபார்ட்மெண்ட்டுக்கும் சீரியல் கில்லர்ஸ்க்கும் நடக்கிற பிரச்சனை நினைச்சேன். இட்ஸ் நாட் எக்ஸாக்ட்லி கோகைன், இதை ப்ராசஸ் பண்ணாதான் கோகைன். நம்ம கிட்ட 5 கிராம் இருக்குன்னு வச்சுக்கோங்களேன், இதுல இருந்து 5 கிலோ கோகைன் கூட தயாரிக்கலாம் சார். இந்த மொத்த ட்ரக்ஸ் நம்ம சொசைட்டிக்குள்ள வந்துச்சுன்னா என்ன ஆகும்? இதுக்குள்ள நான் இல்ல சார், ஒரு ட்ரக் ஃப்ரீ சொசைட்டிக்கு அதுக்கு மரியாதை வேணுமா சார்? அக்கா தெரியாது, அம்மா தெரியாது, பொண்ணு தெரியாது, தங்கச்சி தெரியாது. அதே குழந்தைகளை தப்பான வேலையை செய்ய வைக்கிற அந்த மிருகம் அதுவா? நாம கேட்டிருக்கோமா சார்? நாம கேட்டா தான் நமக்கு நடக்கும்போது கேட்பாங்க. என்னன்னா புரியணும், ஒரு டிராக் ஃப்ரீ சொசைட்டில அவன் வாழணும். அதுக்கு நல்ல ஸ்கிரீன் பிளே எழுதணும். கூட பக்கத்துல இருக்க எல்லாருக்கும் நீங்க யாருன்னு காட்டணும். என்ன திடீர்னு யாருன்னு கூட பார்த்துட்டு காட்டணும். இந்த மாதிரி சொல்லிட்டு எனக்கெனவோ ஆண்டவருக்கு ஆண் பிள்ளை இல்லாத குறையை போக்கிட்டீங்களோன்னு தோணுது. 2 வருஷம் முன்னாடியே நம்பர் எனக்கு கொடுத்தாரு, பர்சனல் நம்பர். ஆர்கேஎஃப்ஐல ஒரு படம், அது வந்து பெரிய பிளாக்பஸ்டர் ஆகணும் அண்ட் அவர் மேல ஹாப்பி ஆகணும் அப்படிங்கிறாங்க. இதுதான் அவர் பண்ணணும்னு ஆசைப்பட்டேன், அவரை கொஞ்சம் சந்தோஷமா வச்சுக்கணும். இதெல்லாம் எப்படி மேஜிக்கா இல்லை என்ன அது ஒன்றுமே தெரியாது. நாம அதுக்கு முன்னாடி சந்திச்சிருக்கோமா? நான் யார்கிட்டயும் ஹஸ்பண்டா வேலை செஞ்சதுல எந்த இன்ஸ்டியூட்டையும் படித்தது இல்லை. ஒன்றே ஒன்று பண்ணியிருக்கேன், இவர் படங்கள் நிறைய பார்த்துருக்கேன். நீங்கள் எதுக்கு எனக்கு ஹெல்ப் பண்ணணும் புரியலையே? அதெல்லாம் ஒன்றும் இல்லை சார். சிவா பிக் ஃபேன் ஆஃப் யுவர் வர்க். பெஸ்ட் ஒர்க் எல்லாம் இன்க்ளூட் ചെയ്തിട്ടുണ്ട് അല്ലെ. ഈവൻ ഫൈറ്റ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഈവൻ ആ സ്റ്റോറിയിലെ നടക്കാവും അതിന്റെ കണക്ഷൻസ് വരെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈവൻ ലിയോയിലേക്കുള്ള കണക്ഷൻ, അതുപോലെ തന്നെ കൈദിയും ലിയോയും തമ്മിലുള്ള കണക്ഷൻ എല്ലാം വന്നിട്ടുണ്ട് അല്ലെ. ഓ ബ്രില്യന്റ് ശിവ, നീ വേറെ 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 ലെവല്. സ്റ്റോറി ഉണ്ട് ഇതിനും, അല്ലാതെ വെറുതെ കുറെ കട്ട്സ് വെച്ചിട്ടുള്ള മ്യൂസിക് വെച്ചിട്ടുള്ള സംഭവം ഭയങ്കര സ്റ്റോറി കണക്ട് ആയിട്ട് കണക്ട് ആയിട്ട് ഈവൻ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ആ സ്റ്റോറിയിലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ട മറ്റേ പാർത്ഥിവൻ പറഞ്ഞു പ്രൊഡ്യൂസർമാര് തേടി നടക്കാൻ കയ്യില്ല, അത് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ലോകേഷ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇതുവരെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ടില്ല. ആകെ കൂടി ചെയ്തിട്ടുള്ളത് കമലഹാസന്റെ സിനിമകൾ കുറെ കണ്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒരു ഫാൻ ബോയ്. കമലഹാസന്റെ സിനിമകളൊക്കെ അങ്ങനെയാണ് ഫുൾ എൻ്റയർലി. പണ്ടത്തെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ സിനിമ പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അത്രയും അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഫാൻബോയ് ആയില്ലെങ്കിൽ ഗംഭീര സിനിമകളായിട്ട് ഇനിയും വരട്ടെ അടിപൊളിയായിട്ട്. ഇനി ലിയോയും അതുപോലെ തന്നെയുള്ള ബാക്കി സിനിമകളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. യൂണിവേഴ്സാക്കി മാറ്റസ്ഥിതിക്ക് കഥകളുടെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ശിവ കട്ട്സ് അല്ലെ, ശിവ സ്ക്രിപ്റ്റ് ആൻഡ് കട്ട്സ്, ഗംഭീര വർക്ക്. അതിനകത്ത് ഇടയിൽ മറ്റേ ഈഗിളിനെ അതുപോലെ തന്നെ ആ ഒരു തേളിനെ കാണിച്ചത് കുറച്ച് അനിമേഷൻ സ്റ്റഫും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് അതില് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ, ആ നിയോൺ ലൈറ്റിന്റെ ഒരു എഫക്ട് ആ ടെക്സ്റ്റ്, അതും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഗംഭീര സാധനം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ലോകേഷ് കനകരാജിന് ഇത്രയും വലിയൊരു ട്രീറ്റ് കിട്ടുന്നത്. ഇതിനു മുൻപത്തെ എനിക്ക് തോന്നുന്നു ഇതിനു മുൻപത്തേക്ക് ഇത്രയും വന്നിട്ടുണ്ടാവില്ല. ഇല്ലല്ലോ, വിക്രം ഇറങ്ങിയതിനു ശേഷമാണ് ഒന്നുകൂടെ പോപ്പുലർ ആയത്. വിക്രത്തിലാണ് അവൻ ഭയങ്കരമായിട്ട് ഇത് വന്നത്. അതിന്റെ മുന്നേ സിനിമകളൊക്കെ ഇറങ്ങി മാസ്റ്റർ ഇതായിട്ട് കണക്ട് ചെയ്തില്ലല്ലോ. പക്ഷെ ഇത് കണക്ട് ചെയ്തപ്പോ ആകെ കയ്യിന്ന് പോയി ആൾക്കാർ. കണക്ട് ചെയ്ത് മാത്രല്ല, അതിനകത്ത് സൂര്യ റോളും കൂടി വന്നതോട് പിന്നെ റേഞ്ച് മാറിപ്പോയി. വിക്രം എന്നുള്ള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു കണക്ഷൻ കൊണ്ടുവന്നത്. അതായത് ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തത് അതിനകത്താണ്. അതിനു മുൻപ് കൈദി വന്നു, കൈദിക്ക് ശേഷം മാസ്റ്റർ വന്നു, അതിനകത്ത് രണ്ടിലും കണക്ഷൻസ് ഇല്ലേ. പിന്നെ അതുകൊണ്ടാണ് ഈ വിക്രം ഇറങ്ങിയതിന് ശേഷം അത്രയും പോപ്പുലർ ആവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് കിഡിലിനായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും. കുറെ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ കാശ്മീരില് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആയിരിക്കും ആഘോഷിച്ചിട്ടുണ്ട്, ആഘോഷം അവിടെ ആയിരിക്കും. പിന്നെ അവിടെ സഞ്ജയ് ദത്തും തലപതി അവിടെ ഉണ്ട്, പിന്നെ അറിയാലോ ആഘോഷമായിരിക്കും എന്തായാലും. അപ്പൊ എന്തായാലും ലിയോ വരട്ടെ ഗംഭീരായിട്ട് അല്ലെ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്നുള്ള കമൻറ്റായിട്ട് താഴെ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.